പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ ആണ്. ചിക്കൻ വളരെ സിമ്പിളായിട്ട്, ഒന്നും അരിയോ അരക്കോ ഒന്നും വേണ്ട. എന്നാൽ ജോലി തിരക്കുള്ളവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കനാണ്. നമ്മൾ അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണം എന്തെന്നൊന്നും നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 26-ാം തിരുവചനത്തില് യേശു തമ്പുരാൻ ഇപ്രകാരം പറയുന്നു: ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. അതെ, എൻ്റെ പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ ഉറപ്പുള്ള ഒരു വാഗ്ദത്തമാണിത്. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയോടുള്ള ഒരു വാഗ്ദത്തമാണിത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക, ആ ഒരു ജീവന്റെ അനുഭവത്തിൽ നമ്മൾ നടക്കുക എന്നൊക്കെ. നമ്മുടെ ജഡികമായിട്ടുള്ള ആ ഒരു ശരീരം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടാലും നമ്മുടെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിനോട് കൂടെ ഒരുമിച്ച് ആയിരം ആയിരം വർഷങ്ങൾ ദുഃഖവും രോഗമോ ദുഃഖമോ കണ്ണുനീരോ ഒന്നുമില്ലാത്ത ഒരു ലോകത്തിൽ നമുക്ക് ഏവർക്കും ജീവിക്കാൻ തക്കവണ്ണം ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തമാണ്. അതിനായിട്ട് ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി. ഇവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. തൈ പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നല്ലപോലെ ഞാനിത് കടലമാവും ഉപ്പും ഇട്ട് കുറേ സമയം വെച്ചിരുന്നിട്ട് കഴുകി, വെള്ളമില്ലാതെ കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ അതിൻ്റെ അല്പം നെയ്യൊക്കെ ഉള്ളത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 1 കിലോ ചിക്കൻ, അതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇത് ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, ഉപ്പ്, നാരങ്ങാനീര്, ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അത് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് പൊടികളെല്ലാം ഇട്ടു. ഇനി നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വരഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനിടയിലൊക്കെ നന്നായിട്ട് കയറി ഇരിക്കത്തക്ക രീതിയിൽ ഒന്ന് തിരുമ്മി വയ്ക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമുക്കിനി അത് വറുത്തെടുക്കാം. ഈ ഫ്രൈ അല്ല, ഇത് ഒരു ഷാലോ ഫ്രൈ പോലെയാണ് വരുന്നത്. അതിനകത്തേക്ക് പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഒത്തിരി എണ്ണ വേണ്ട ഇതിന്, കാരണം ചിക്കൻ്റെ അതിലും ഒക്കെ അല്പം നെയ്യുണ്ട്, അതിലിങ്ങനെ വേണ്ടതായിരിക്കും നല്ലത് എണ്ണ ചൂടായി കഴിയുമ്പോൾ. ഈ ചിക്കൻ ഉണ്ടാക്കാൻ എപ്പോഴും നോൺ സ്റ്റിക്ക് പാനാണ് നല്ലത്. ഇച്ചിരി കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ അതിൽ ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ധാരാളം മതി. അതിലേക്ക് നമുക്ക് ഇനി എണ്ണ ചൂടായി, ഇനി അത് ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് തൈ പീസുകളാണ് എടുക്കുന്നതെങ്കിൽ എല്ലാം ഒരുപോലെ, അതിൻ്റെ വേവും എല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പം അവിടെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇരിക്കാവുള്ളൂ. അതിലേക്ക് അല്പം മല്ലിയില, പുതിനയില,
ഇത് ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുതേലിരിക്കട്ടെ, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പം അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി എൻ്റെ ആ വശം ഒന്നും ഇതായിട്ട്. ഇനി അല്പസമയം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മൾ അടച്ച് വെച്ചതുകൊണ്ട് അല്പം വെള്ളമൊക്കെ വന്നപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഉപ്പ്, എരിവ്, പുളി, നന്നായിട്ട് പുളി, ജീരകത്തിൻ്റെ രുചി എല്ലാം കൂടെ വന്നു. ഒരു പച്ചമുളക്, അത് ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്, അത് വെറുതെ ഒന്നങ്ങ് ഇട്ട് അത് എണ്ണയ്ക്കകത്തൊന്ന് ഇതായാൽ മതി. ഇനി നമുക്കിത് മാറ്റി എടുക്കാം. ഒരു ചാറൊക്കെ കണ്ട് പാകത്തിലായിട്ടുണ്ട്, ചിക്കനും വെന്തു. പിന്നെ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ ഒക്കെ നമ്മുടെ പ്ലേറ്റിനകത്തേക്കൊക്കെ എടുത്തു വെച്ചു. ഈ ചിക്കൻ വന്ന് ഇവിടെ വന്ന് കഴിച്ചവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അവർ തന്നെ ഒരു പേരിട്ടു, സൂപ്പർ ചിക്കൻ. അപ്പോൾ നമുക്കിതിനെ സൂപ്പർ ചിക്കൻ എന്ന് പറയാം. പിന്നെ മല്ലിയില, പുതിനയിലയ്ക്ക് പകരം ഞാൻ സാധാരണ കറിവേപ്പിലയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കറിവേപ്പില ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കറിവേപ്പിലയില്ല, അതുകൊണ്ട് ഇട്ടതാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റാണ്, നാടൻ നല്ല ടേസ്റ്റ് വരുന്ന കറിവേപ്പിലയ്ക്കാണ്. അപ്പോൾ നിങ്ങളിടുമ്പോൾ കറിവേപ്പില ഇടുക. ഓക്കെ, പിന്നെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരമറിയ ചെറുകനടിയിൽ നമ്മൾ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.